എൻസിആർടി പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നീക്കം ചെയ്ത പാഠഭാഗങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. എൻസിആർടി സിലബസിൽ നിന്ന് ഒഴിവാക്കിയ ഗുജറാത്ത് കലാപം, മഹാത്മാഗാന്ധി വധം, ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിലുള്ള ഇന്ത്യ തുടങ്ങിയ അധ്യായങ്ങൾ കേരള സിലബസിൽ ഉൾപ്പെടുത്തും. രാഷ്ട്രത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക, കുട്ടികളുടെ മനസ്സിൽ വർഗീയതയുടെ വിത്ത് വിതയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ പാഠപുസ്തകങ്ങളിൽ ഈ മാറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ സിലബസിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്ത് വിശദമായി പരിശോധിക്കാൻ ഒരു ഉപസമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിൽ ഈ അധ്യായങ്ങളെല്ലാം പഠിപ്പിക്കാൻ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അധ്യായങ്ങൾ ഉപയോഗിച്ച് പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. പുതിയ പാഠപുസ്തകങ്ങൾ ഓണാവധിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. പരീക്ഷകൾക്കും പരിഷ്കരിച്ച സിലബസ് പിന്തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ, ഗുജറാത്ത് കലാപം, മുഗൾ കോടതികൾ, അടിയന്തരാവസ്ഥ, നക്സലൈറ്റ് പ്രസ്ഥാനം, ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്നിവ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഈ ജൂണിൽ 10-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് ആവർത്തന പട്ടിക, ജനാധിപത്യം, ഊർജ സ്രോതസ്സുകൾ എന്നിവയും നീക്കം ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു. അതേസമയം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കുറവ് സംബന്ധിച്ച കാര്യങ്ങൾക്കും മന്ത്രി വിശദീകരണം നൽകി. 2 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ഏതാണ്ട് 46,000-ത്തോളം കുട്ടികളുടെ വർധന ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 1-ാം ക്ലാസ്സിൽ കുറച്ച് കുറവായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനിടെ എൻസിആർടിയുടെ പാഠ്യപദ്ധതി പരിഷ്കരണ കമ്മിറ്റിയിൽ ഇൻഫോസിസ് സ്ഥാപക ചെയർമാൻ സുധാമൂർത്തിയും സംഗീതജ്ഞൻ ശങ്കർ മഹാദേവനുമടക്കം 19 പേരെ ഉൾപ്പെടുത്തി. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സജീവ് സന്യാൽ അടക്കമുള്ളവർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പാഠ്യപദ്ധതി പ്രകാരം പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിനാണ് സമിതിയെ നിയമിച്ചിരിക്കുന്നത്. NIEPA ചാൻസലർ MC പന്ത് നേതൃത്വം നൽകുന്ന സമിതിക്ക് 3 ക്ലാസുകൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക എന്നതാണ് ചുമതല. സെന്റർ ഫോർ പോളിസി സ്റ്റഡീസ് ചെയർമാൻ MD ശ്രീനിവാസ്, ഭാരതീയ ഭാഷാ സമിതി ചെയർപേഴ്സൺ ചാമുകൃഷ്ണ ശാസ്ത്രി എന്നിവരും സമിതിയിലുണ്ടായിരുന്നു.